നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ CSL കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ മുംബൈ ഷിപ്പ് റിപ്പയർ യൂണിറ്റിലേക്ക് CMSRU ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ആകെ മൊത്തം 46 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. 4ാം ക്ലാസ് SSLC, ITI, ഡിപ്ലോമ യോഗ്യതയുള്ളവരെയാണ് ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 25,900 രൂപ വരെ മാസം ലഭിക്കുന്ന ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക്, അതായത് CSL മുംബൈ ഷിപ്പ് റിപ്പയർ യൂണിറ്റിലേക്ക് CMSRU ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ആകെ മൊത്തം 46 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ തസ്തികകൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കോൺട്രാക്ട് ബേസിലുള്ള ഒഴിവുകളാണ് എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേക്കൻസികൾ എന്ന് പറയുന്നത് ഒരു വോക്ക് ഇൻ സെലക്ഷന്റെ വേക്കൻസികളാണ് എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക്മാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ഓൺ കോൺട്രാക്ട് ബേസിൽ എന്ന ഒഴിവിലേക്ക് മെക്കാനിക്കലിലേക്ക് ആകെ മൊത്തം 2 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മിനിമം 60% മാർക്കോടുകൂടി സ്റ്റേറ്റ് ബോർഡിൽ നിന്നോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നിന്ന് പാസ്സായിട്ടുള്ള 3 വർഷത്തെ ഡിപ്ലോമ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിസയറബിൾ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽഡായിട്ട് അവർ ചാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയും മറാത്തിയിലും ഹിന്ദിയോ അല്ലെങ്കിൽ മറാത്തിയിലോ ഉള്ള വർക്കിംഗ് നോളജും ചോദിച്ചിട്ടുമുണ്ട്. ഈ യോഗ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽഡായിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചെക്ക് ചെയ്യുക. അടുത്ത തസ്തികയായിട്ടുള്ള ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഹൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് മൊത്തമായിട്ട് 3 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സ്റ്റേറ്റ് ബോർഡിൽ നിന്നോ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നിന്ന് പാസ്സായിട്ടുള്ള 3 വർഷത്തെ ഡിപ്ലോമ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ചോദിച്ചിട്ടുണ്ട്. ഹിന്ദിയിലോ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത തസ്തികയായിട്ടുള്ള ക്വാളിറ്റി ഇൻസ്പെക്ഷൻ മെഷീനറിയിലേക്ക് 3 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത തസ്തികയായിട്ടുള്ള ക്വാളിറ്റി ഇൻസ്പെക്ഷൻ വാൽവ് ആൻഡ് പൈപ്പിംഗിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 തസ്തികയിലേക്കുമുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നിന്ന് പാസ്സായിട്ടുള്ള 3 വർഷത്തെ ഡിപ്ലോമ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിലും 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഹിന്ദിയിലോ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത തസ്തികയായിട്ടുള്ള ക്വാളിറ്റി ഇൻസ്പെക്ഷൻ പെയിന്റിംഗിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിപ്ലോമ യോഗ്യത തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പാസ്സായിട്ടുള്ള ഡിപ്ലോമ യോഗ്യത ഉണ്ടെങ്കിലും 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഹിന്ദിയിലോ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. അടുത്ത തസ്തികയായിട്ടുള്ളത് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന തസ്തികയാണ്. ആകെ മൊത്തം 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള സ്റ്റേറ്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് പാസ്സായിട്ടുള്ള 3 വർഷത്തെ ഡിപ്ലോമ യോഗ്യത ഉണ്ടെങ്കിലും 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഹിന്ദിയിലോ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽഡായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചെക്ക് ചെയ്യുക. അടുത്ത തസ്തികയായിട്ടുള്ള ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റ് വെൽഡർ എന്ന് പറയുന്ന തസ്തികയിലേക്ക്
ആറ് വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ടെസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് എസ് എസ് എൽ സി 10-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, വെൽഡറിലുള്ള നാഷണൽ ട്രേഡ് ഐ ടി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയിലും അല്ലെങ്കിൽ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത തസ്തികയായിട്ടുള്ള ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ഫിറ്റർ പൈപ്പ് പ്ലംബർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ആകെ മൊത്തം 6 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് എസ് എസ് എൽ സി 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, അതോടൊപ്പം തന്നെ ഐ ടി എൻ ടി സി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഫിറ്ററിലോ ഫിറ്റർ പൈപ്പോ പ്ലംബറിലോ ഉള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. ഹിന്ദിയിലോ അല്ലെങ്കിൽ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അടുത്ത തസ്തികയിലുള്ള മൂറിംഗ് ആൻഡ് സ്കഫോൾഡിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ആകെ മൊത്തം 18 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 10-ാം ക്ലാസ് മിനിമം 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, അതോടൊപ്പം തന്നെ റെലവൻറ്റ് ഫീൽഡിലുള്ള അപ്രോപ്രിയേറ്റ് ഫീൽഡിലുള്ള 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഐ ടി എൻ ഡി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെന്നോ ഷീറ്റ് മെറ്റൽ വർക്കറിലോ അല്ലെങ്കിൽ ഫിറ്റർ പൈപ്പ് പ്ലംബർ അല്ലെങ്കിൽ ഫിറ്റർ എന്ന് പറയുന്ന തസ്തികയിലുള്ള ഐ ടി എൻ ഡി സി ഹോൾഡർ ആണെന്ന് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസിനുള്ള റിലാക്സേഷൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹിന്ദിയിലോ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. അടുത്ത തസ്തികയിലുള്ള സെമി സ്കിൽഡ് റിഗർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് 4-ാം ക്ലാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഹിന്ദിയിലോ മറാത്തിയിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആകെ മൊത്തം വിവിധ തസ്തികകളായിട്ട് 46 ഒഴിവുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽ ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്, അതുകൂടി ചെക്കിങ്ങും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ വോക്കിൻ സെലക്ഷൻ്റെ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 15-ാം തീയതി ഫെബ്രുവരി മുതൽ 17-ാം തീയതി ഫെബ്രുവരി 2022 വരെ ആയിരിക്കും എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വോക്കിൻ സെലക്ഷൻ്റെ വെന്യൂ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുംബൈ ഷിപ്പ് റിപ്പയർ യൂണിറ്റ് CMSRU ക്യാബിൻ MbPT ഗ്രീൻ ഗേറ്റ് ഷൂർജി വല്ലഭദാസ് റോഡ് പോർട്ട് മുംബൈ 4000001 എന്ന് പറയുന്ന അഡ്രസ്സിലായിരിക്കും നിലവിലിപ്പോൾ അവർ വോക്കിൻ സെലക്ഷൻ പറഞ്ഞിട്ടുമുള്ളത് എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ്, 3 വർഷത്തെ ഡ്യൂറേഷനിലാണ് അവർ പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് CSL മുംബൈ ഷിപ്പ് റിപ്പയർ യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എനി അതർ പ്രൊജക്ട് ഓഫ് CMSRU എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ റെമ്യൂണറേഷൻ്റെ കാര്യം ചെയ്യുന്ന സമയത്ത് റെമ്യൂണറേഷൻ്റെ ഓരോ തസ്തിക ബേസിലുള്ള ഓരോ വർഷത്തെയും ഹൈക്ക് നൽകുന്ന രീതിയിൽ ഓരോ വർഷത്തിലും കോൺട്രാക്ട് ബേസിൽ 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഓരോ വർഷത്തെയും കോൺട്രാക്ട് ബേസിലുള്ള ഹൈക്ക് എന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് ചാർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ കോമ്പൻസേഷൻ പേയ്മെൻറ്റ് നൽകുന്നുണ്ട് എക്സ്ട്രാ അവേഴ്സിന്, അതും കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്, നിങ്ങൾക്കിപ്പോൾ കാണാനും സാധിക്കുന്നതാണ്, അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രായപരിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 17-ാം തീയതി ഫെബ്രുവരി 2022 എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 18-ാം തീയതി ഫെബ്രുവരി 1992 ആ ഡേറ്റിനും അതിനുശേഷവും ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷന് നൽകുന്നുണ്ട്. നിങ്ങൾ എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഒ ബി സി എൻ സി എൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യത്തെ തസ്തികയായിട്ടുള്ള പ്രൊജക്ട് അസിസ്റ്റന്റ് കോൺട്രാക്ട് ബേസിൽ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള സെലക്ഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ടെസ്റ്റോ നടത്തുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം വോക്കിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു.
അടുത്ത തസ്തികയിലുള്ള ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റ് വെൽഡർ, അതോടൊപ്പം തന്നെ ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ഫിറ്റർ, പൈപ്പ് പ്ലംബർ എന്നീ തസ്തികകളിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫേസ് വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് നടത്തുന്നതാണ്, ഫേസ് ടു ആയിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് നടക്കുന്നതാണ്. ഈ ബേസിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. അടുത്ത തസ്തികയായിട്ടുള്ള മൂറിംഗ് ആൻഡ് സ്കഫോൾഡിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും നടത്തുന്നതാണ്. അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. വെയിറ്റേജും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡ്യൂലി ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ നിങ്ങളിത് ഡയറക്റ്റായിട്ട് വോക്കിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഡ്രോപ്പ് ബോക്സ് അവൈലബിൾ ആണ്, അതായത് മുംബൈ CMSRU മുംബൈ യൂണിറ്റിലാണ്. അഡ്രസ്സ് ഓൾറെഡി നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഓരോ തസ്തികയിലേക്കുമുള്ള ഓരോ തസ്തികയും അതോടൊപ്പം തന്നെ അതിൻ്റെ വോക്ക് ഇൻ സെലക്ഷൻ നടക്കുന്ന ഡേറ്റും ടൈമും അടങ്ങിയ ഡീറ്റെയിൽഡ് ചാർട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ വോക്ക് ഇൻ സെലക്ഷന് പോകുമ്പോൾ അവർ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും വെച്ച് തന്നെ വേണം ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിക്കാൻ എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേക്കൻസികൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാവിധമായ COVID-19 പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് മസ്റ്റായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. 48 മണിക്കൂറിനുള്ളിൽ എടുത്തിട്ടുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാൻ ക്ലാരിഫൈ ചെയ്യാനുമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ കോൺടാക്ട് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇമെയിൽ ഐ ഡി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.